മരുഭൂമിയിൽ വളരുന്ന ഗാഫ് മരത്തെ സഹിഷ്ണുതാ വർഷത്തിന്റെ മുദ്രയായി തിരഞ്ഞെടുത്തു. സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും മാധ്യമങ്ങളും സഹിഷ്ണുതാ വർഷ ക്യാമ്പയിന് ഇനി മുതൽ ഈ മുദ്രയാകും ഉപയോഗിക്കുക. യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. സ്ഥിരതയുടെയും ജീവന്റെയും പ്രതീകമായ മരുഭൂമിയിലെ ഖാഫ് മരങ്ങൾ യു എയുടെ പൈതൃകത്തിന്റെ അടയാളങ്ങളാണ്. മരുഭൂമിയിൽ തണൽ വിരിച്ച് പന്തലിച്ച് നിൽക്കുന്ന ഖാഫ് മരങ്ങളുടെ തണലിൽ പൂർവികർ ചർച്ചകൾക്കായി ഒത്തുകൂടാറുണ്ടായിരുന്നു. സഹിഷ്ണുതാ വർഷത്തിൽ സഹിഷ്ണുതയുടെയും സഹവർത്തിത്വത്തിന്റെയും നിഴലിൽ ഒത്തുകൂടുമെന്ന് തീരുമാനിക്കാമെന്ന് ഷെയ്ഖ് മുഹമ്മദ് ട്വിറ്ററിൽ കുറിച്ചു. യു എയുടെ ദേശീയ വൃക്ഷമാണ് ഖാഫ്. ഖാഫ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനും അവയ്ക്ക് സംരക്ഷണം നൽകുന്നതിനും യു എയിലെ ഭരണാധികാരികളും ജനങ്ങളും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഖാഫ് മരങ്ങൾ മുറിക്കുന്നത് നിയമപ്രകാരം കുറ്റകരമാണ്. വരണ്ട കാലാവസ്ഥയിലാണ് വളരുക. വേരുകൾ ആഴത്തിലിറക്കി ജലാംശം കണ്ടെത്തിയാണ് ഖാഫ് മരങ്ങൾ മരുഭൂമിയിൽ വളരുന്നത്. NTV ദുബായ്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.